വാളയാറിൽ പീഡനത്തിനിരയായി പെൺകുട്ടികൾ മരിച്ച കേസിൽ നീതി തേടി മാതാപിതാക്കൾ അലയാൻ തുടങ്ങിയിട്ട് വർഷമൊന്നാകുന്നു പ്രതികളെ വെറുതെ വിട്ട് പാലക്കാട് പോക്സോ കോടതിയുടെ വിധി വന്നിട്ട് ഒരു വർഷം പിന്നിടുന്ന വേളയിൽ മാതാപിതാക്കൾ ഇന്നു മുതൽ ഏഴു ദിവസം സ്വന്തം വീടിന് മുന്നിൽ നിരാഹാരം ആരംഭിച്ചു പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ അഞ്ചു പേർ പ്രതികളായ കേസിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിനും ഇരുപത്തഞ്ചിനുമായാണ് പാലക്കാട് പോക്സോ കോടതി നാലുപേരെ വെറുതെ വിട്ടത് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും വീഴ്ച വരുത്തി പ്രതികളെ രക്ഷപ്പെടുത്തിയതാണെന്ന രൂക്ഷ വിമർശനത്തിൽ നാടൊന്നാകെ വലിയ പ്രതിഷേധത്തിലായ നാളുകളായിരുന്നു അത് പ്രതികളിൽ ചിലർക്ക് അരിവാൾ പാർട്ടിക്കാരുമായി ബന്ധമുണ്ടെന്ന അമ്മയുടെ വാക്കുകൾ സിപിഎമ്മിനെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തി പിന്നീട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു കെ പി എം എസ് നേതാവിടപെട്ട് മാതാപിതാക്കളെ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിച്ചതും വൻ കാഴ്ചയായിരുന്നു സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന വാക്കുകേട്ട മാതാപിതാക്കൾ ഇപ്പോഴും നീതിക്ക് വേണ്ടി തെണ്ടുന്നു സർക്കാരും മാതാപിതാക്കൾ വേണ്ടി ചില സംഘടനകളും വ്യക്തികളുമൊക്കെ സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതിയുടെ മുന്നിൽ കിടപ്പുണ്ട് കഴിഞ്ഞ മാർച്ചിൽ വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെ അറസ്റ്റ് വീണ്ടും രേഖപ്പെടുത്തി ജാമ്യത്തിലും വിട്ടിരുന്നു ഇനി നവംബർ ഒൻപതിനാണ് കേസിൽ ഹൈക്കോടതി വാദം കേൾക്കുക കേസുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം വരെ സർക്കാർ നൽകി ഇതാണ് മാതാപിതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന വിഷയം പതിമൂന്ന് വയസ്സുകാരിയെ ജനുവരി പതിമൂന്നിനും ഒൻപതുകാരിയായ ഇളയ സഹോദരിയെ മാർച്ച് നാലിനുമാണ് തൂങ്ങി മരിച്ചതായി കണ്ടത് മലയാളം ടെലിവിഷൻ പാലക്കാട്